നമസ്കാരം, ഞാൻ ബിജി ഷൊള്ളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡർ ആണ്. എല്ലാവർക്കും ബിജി ഷൊള്ളൂർ, മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിലെല്ലാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, അങ്ങനെ വിദഗ്ധമായിട്ട് ട്രേഡുകൾ മാനേജ് ചെയ്യാം. അതിന് മുൻപ് തന്നെയായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, വരും ദിവസങ്ങളായാലും എങ്ങനെയാണ് വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നിഫ്റ്റി നിന്ന് ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം പോസിറ്റീവ് ട്രെൻഡ് നിർത്തിക്കൊണ്ട് 18,197 ആണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളായാലും ഇൻട്രാഡേ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഇൻട്രാഡേ എങ്ങനെയാണ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെ ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചത് നമുക്ക് നോക്കാം. ഇന്ന് നിഫ്റ്റിയിൽ ഒരു ഓപ്പൺ ചെയ്തിരുന്നത് 18,160. 18,160 താഴെയുള്ള ഒരു ഓപ്പണിങ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ചെറിയ ടൈം ഫ്രെയിമുള്ള ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അതുപോലെ തന്നെ ഓപ്പണിങ്ങിൽ തന്നെ 18,120 ബ്രേക്ക് ചെയ്തിരുന്നെങ്കിലും അത് വർക്ക് ചെയ്തിരുന്നില്ല. വീണ്ടും 18,160 മുകളിലേക്ക് നിഫ്റ്റി ഒരു സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുകയായിരുന്നു. അതിനുശേഷം ഒരു വോളറ്റൈൽ മൂവ്മെൻ്റ് ആണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ ഇപ്പോഴത്തെ ഒരു കറണ്ട് സെന്റിമെന്റിലായാലും ഈ ഒരു ഹയർ ലെവലിലേക്ക് ആയാലും നിലനിൽക്കുമ്പോൾ ഈ ഒരു ലെവലിൽ നിന്നായാലും പ്രോഫിറ്റ് ബുക്കിന് ഒരു സാധ്യമായിട്ടുള്ളൊരു ലെവൽ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലോവർ ലെവലിൽ നിന്ന് തന്നെ ഒരു ബൗൺസ് ചെയ്യാനും സാധ്യമായിട്ടുള്ളൊരു ലെവലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് എപ്പോഴും മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഹയർ ലെവലിലേക്ക് ആണെങ്കിൽ നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ് വരുന്നത് 12,240. അപ്പോൾ 240-ൻ്റെ മുകളിലാണ് നിഫ്റ്റി നിലനിൽക്കുന്നതെങ്കിൽ 240 ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ബൈയറുടെ ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയുടെ അടുത്തൊരു റെസിസ്റ്റൻസ് വരുന്നത് 18,340. അപ്പോൾ ഈ ഒരു രണ്ട് റേഞ്ചും നിഫ്റ്റിയുടെ ഹയർ ലെവലിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഉള്ള ഒരു ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്തുക, ഇത് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ 240-ൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്താൽ ഒരു ബൈ സെന്റിമിലാണ്. ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടി കഴിഞ്ഞാൽ ഏറ്റവും മിനിമം 5 മിനിറ്റിൻ്റെ ഒരു ഹൈ എങ്കിലും ബ്രേക്ക് ചെയ്താൽ ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി ആണ് കൂടുതൽ വർക്ക് ആവുന്നത്. അതുപോലെ തന്നെ 240-ൻ്റെ മുകളിലേക്ക് 15 മിനിറ്റിന് ശേഷം ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഷോർട്ട് സെൽ സോറി ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി വർക്കാകാൻ സാധ്യത വരുന്നത്. ലോവർ ലെവലിലെ നിഫ്റ്റിയുടെ സപ്പോർട്ട് നമ്മൾ ഇന്ന് സൂചിപ്പിച്ചിരുന്ന 18,120 തന്നെ ആക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു സപ്പോർട്ടിൻ്റെ അടുത്തുനിന്ന് ഹോൾഡ് ചെയ്യുമ്പോൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക, ഷോർട്ട് സെല്ലിൻ്റെ പൊസിഷൻ പ്രോഫിറ്റ് ബുക്കിംഗ്. പക്ഷേ അടുത്തൊരു അറ്റംപ്റ്റിൽ 18,120 ബ്രേക്ക് ചെയ്ത പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് സാധ്യത വരുന്നത്. അതുപോലെ തന്നെ ഓപ്പണിംഗ് ഓപ്പൺ ചെയ്യുന്നത് 18,120 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിലും ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റിക്കാണ് സാധ്യത. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയാലും ഈ ഒരു ലെവലിൻ്റെ മുകളിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റാണ്. ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി 120 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ട ഹയർ ലെവലിൽ 18,240 എന്ന് പറയുന്നൊരു റെസിസ്റ്റൻസ് ലെവലും. ഇപ്പോൾ പറയുന്നൊരു ട്രേഡിംഗ് രീതികളായാലും ഏതെങ്കിലും ഒരു ദിവസം വർക്ക് ചെയ്തില്ലെങ്കിലും വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും അത് വർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ആക്രോസ് ലെവല് വളരെ കൂടുതലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാൽ പോലും വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലെ ഓപ്പർച്യൂണിറ്റികൾ യൂട്ടിലൈസ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം പോസിറ്റീവ് ട്രെൻഡ് നിലനിർത്തിക്കൊണ്ട് 43,203-ലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് 42,500 ആണ് ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ വരുന്നത്. രണ്ടാം ലെവലിൽ സംഭവിച്ചു നമുക്ക് നോക്കാം. നമ്മൾ സൂചിപ്പിച്ചിരുന്നത് 43,200, 42,850 ഈ ഒരു റേഞ്ച് ഫോളോ ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. 43,200 ബ്രേക്ക് ചെയ്തപ്പോൾ ഒരു വലിയൊരു സെന്റിമെന്റായിരുന്നു. പക്ഷേ ആ ഒരു സെന്റിമെന്റിൽ പോലും വലിയ രീതിയിൽ നിലനിർത്തിയിരുന്നില്ല. അതിനുശേഷം 43,200 ബ്രേക്ക് ചെയ്തതിന് ശേഷം ഷോർട്ട് സെല്ല് ആക്റ്റീവ് ആയെങ്കിലും 43,203-ലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ആയാലും നമുക്ക് വലിയൊരു രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടിയിരുന്നില്ല. പക്ഷേ വരും ദിവസങ്ങളായാലും നമുക്ക് അത് എങ്ങനെ മാനേജ് ചെയ്യണം, ഏതാണ്
ബാങ്ക് നിഫ്റ്റി ആയാലും ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും എങ്ങനെയാണ് ഇൻട്രാഡേ മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ഒരു സപ്പോർട്ടായിട്ട് കാണുന്നത് 43,050 ആണ് സപ്പോർട്ട് വരുന്നത്. അപ്പോൾ 43,050 മുകളിലാണെങ്കിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് സാധ്യതയുണ്ട്. പക്ഷേ ബൈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോഴും 43,150 മുകളിലേക്ക് നിലനിന്നാൽ ബൈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു റെസിസ്റ്റൻസ് 43,450 ആണ് ഹയർ ലെവൽ ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ്. ബാങ്ക് നിഫ്റ്റി ഹയർ ലെവലിലേക്ക് ആയാലും ഈ ഒരു ലെവലൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയകളാണ്. അതുപോലെ തന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയാലും 43,450 താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലാണ് സാധ്യത. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട് സെല്ല് ഓപ്പർച്യൂണിറ്റി കിട്ടി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ അടുത്തൊരു 5 മിനിറ്റിന് ശേഷം 43,450 മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ലെവൽ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്താലും ശ്രദ്ധിക്കേണ്ട, അടുത്തൊരു 5 മിനിറ്റിന് ശേഷം വരുന്നൊരു ബൈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഷോർട്ട് സെല്ല് ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ 43,050 ഹോൾഡ് ചെയ്തുകൊണ്ട് വീണ്ടും ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ബൈ സെൻറ്റിമെന്റിലേക്ക് നിലനിൽക്കണം. 43,050 അടുത്തൊരു അറ്റംപ്റ്റിൽ താഴോട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഷോർട്ട് സെല്ല് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം വരെ ഷോർട്ട് സെല്ല് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അടുത്തൊരു സപ്പോർട്ട് ലെവലിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. പറഞ്ഞിരിക്കുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ശ്രദ്ധിക്കുക. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ സപ്പോർട്ടിലാണോ, അതുപോലെ തന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ അടുത്താണോ, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടാണോ, അതിനനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ മാനേജ് ചെയ്യുക. അപ്പോൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റി എല്ലാവരും ഫോളോ ചെയ്ത് ഇൻട്രാഡേ ട്രെൻഡിൽ നിലനിൽക്കാൻ ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.